ഞാനെന്താ നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ പോണ കേട്ടോ. അപ്പൊ ഉണ്ടാക്കണ ആള് നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ ബ്രദർ തന്നെയാണ്. അപ്പൊ പഴംപൊരിക്ക് പഴം തിരിക്കണേ നമ്മളെ അമ്മോന്റെ മോനും പെണ്ണുങ്ങളും അക്കീമ മോനെ പെണ്ണുങ്ങളും വന്നിരുന്നു. അപ്പൊ 1 കിലോ നേന്ത്രപ്പഴം എണ്ണം തോന്നുന്നുണ്ട്, നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പൊ പഴം വെറുതെ കളയാൻ പാടില്ലല്ലോ, പഴം വെറുതെ കളഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം ഇന്ന് വെളിച്ചൊന്ന് ശരിയല്ല, എന്തായാലും നമുക്ക് വൈകുന്നേരത്തിന് കടി വേണം. അപ്പൊ എന്താക്കും, ആ പഴം എടുത്തിട്ട് പൊരിക്കാൻ ചേച്ചി. ഇതാണ് നമ്മളെ ഇന്നത്തെ പഴംപൊരി ഉണ്ടാക്കാൻ പോണാള്. കുറച്ച് ഇപ്പൊ എന്താണ് നമ്മള് മഞ്ഞൾപ്പൊടിയാണോ, മഞ്ഞൾപ്പൊടി എന്റെ തണുങ്ങളാ കച്ചറ അലമ്പുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം നടക്കണേ. ആ മഫ് എടുത്തിട്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാം എന്താലേ. അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ മോനെ, ഒരു പണിയെടുക്കാൻ സമ്മതിക്കൂല, നിക്കണം ഇപ്പൊ കണ്ട പൊള്ളിയും കൊണ്ടിട്ട്. നമ്മള് ചെറിയ കോഴി കുട്ടികളോടെ ഒരു കൂട്ടിയുള്ളതാണല്ലേ. ഒരു മോനോസ് ഓന്റെ 4 ലൈനുകളാണ് അത്, ലൈനുകള് തമ്മിൽ തല്ല. എന്തായി നമ്മളെ പഴംപൊരി, സെറ്റോട് സെറ്റാണോ? ആ നല്ല ഇലക്കായന്റെ മണട്ടോ. വലിയ പൊടിയാനമരത്തിന്റെ കൊമ്പ് വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ഇലയെപ്പറ്റി ഉണ്ടാക്കിയാ മതിയായിരുന്നു. ശരിയോ, അമ്മ പോണത് കോഴിക്കുട്ടിയൊക്കെ കൊടുക്കാം, അരി കൊടുക്കാൻ വേണ്ടിട്ടാ. അവിടെ അത് കാണുന്നത് ഒരു ചെറിയ കൂട്. അത് കോഴിക്കുഞ്ഞു, 3 പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് നമ്മളെ പഴംപൊരി എന്തായെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് പോയേക്കാം, ബാക്ക് അടിക്കാനാ. ഇങ്ങനെയാണല്ലേ മാവ് അടിക്കേണ്ടത്. ആള് ഭയങ്കര വില്ലനാണല്ലോ മോനെ. ഇങ്ങടൊക്കെയാ, ഇങ്ങടൊക്കെ, ഇങ്ങടൊക്കെ. ആയി വാ, സൂപ്പർ. ഇതൊന്നും വിചാരിക്കണ്ട, നമ്മള് കൈയോണ്ട് ഉണ്ടാക്കണ കൈയോണ്ട് മാവ് വയ്ക്കുന്നത് കണ്ടിട്ട് ഇത് നമ്മൾക്ക് തന്നെ കഴിക്കാനുള്ളതാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. പഴം തോലിക്കണില്ലേ പറയടാ, ഇത് നോക്കി പേടിപ്പിക്കണേ. കൊണ്ടാ അജിയെ കൊറേ എന്തിനാ, അത്യാവശ്യം വന്നിട്ടുണ്ട്. പോരാ, ഏ ഇവിടെ നോക്കിട്ട് പറയും. പോരാ, ഇങ്ങോട്ട് പോന്നാ കോഴിയാണ് വിക്കോളൂ. അവിടെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ആട്ടല്ലേ. അങ്ങനെ നമ്മള് പഴംപൊരി പൊരിക്കാൻ പോലും പോവാണ് കേട്ടോ. തീ ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, സ്റ്റൗ കത്തിച്ചു, ഇനി പഴം കത്തി വെച്ചു. എവിടെ അടുത്തെന്താണ് ഇച്ചെ അവിടെ നോക്കിക്കണേ, അവിടെ ആരാ. ആ അത് കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിക്കുക. ആ ഒഴിക്കട്ടെ, ചട്ടി ചൂടായാ, ചട്ടി ചൂടായിട്ടില്ല. അത് കയ്യിട്ടോക്കാം, പെരലിട്ടോക്കാം. അതിനെ മണത്ത് നോക്കണേ, കടയത്തണ്ടല്ലത്. അവിടെ എന്താണ് പഴം പൊരിക്കാൻ പോണേ, ഇവിടെ ഉമ്മ എന്തിനോ ഇവിടെ തീ കത്തിക്കുന്നു. കോഴിക്കളെ കൊതുകിനാട്ടം പോവാട്ടോ. കോഴിക്കൾക്ക് കൊതും നെറുമ്പും
കോഴികൾക്ക് ആകെ നിൽക്കുന്നത് കോഴിക്കോട്. കോഴിക്കോടില് കൊതു ഉണ്ടായിട്ട് കൊതുവിനാട്ടാൻ വേണ്ടിയിട്ട് തീർപ്പിച്ചു പോയതാ. ഇതൊരു ആത്മാർത്ഥതാലേ ഉണ്ടോ? കോഴിക്കൂട്ടിനുള്ളിൽ കൊതു ഉണ്ടാവും. അതേപോലെ തണുപ്പ് മഴ എന്നുകൊണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചതാ നമ്മൾ കോഴിക്കല് വെക്കണം. നമ്മളിത് പഴം പൊരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തൊളിച്ച പഴം ഇടാം. തൊളിച്ച പഴം ഒരിക്കുന്നത് തൊളിക്കുന്നതാ. ഇവിടെ പഴം തൊളിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പുറത്ത് ഓല് ചൂടായി കൊണ്ടിരിക്കുന്നു. അണ്ണാ ഒച്ചേക്കുന്നില്ല സർബറോ സർബറോ സർബറോ. അയ്യോ ഓല് കിടന്ന് വട്ടം കളഞ്ഞു. അതേസമയത്ത് ഇവിടെ പഴത്തിൻ്റെ തോല് കളഞ്ഞ് ഇനി അതിനെ നെടുക കീറിയിട്ട് ഇങ്ങനെ പരത്തിയിടുള്ള ഒക്കെയാണ്. നമ്മളെ നാടൻ പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പഴംപൊരിയൊന്നുമല്ല, നമ്മളെ നാടൻ പഴംപൊരിയാണ്. വീട്ടിലുണ്ടാക്കണ പഴംപൊരി, അക്കിയും പെണ്ണുങ്ങളും കൊണ്ടുവന്ന പഴംപൊരിക്കണ പഴംപൊരി. അതല്ല എന്താണേ ഏ ആന്ന് പറയും, ഉറക്ക പറയും. അങ്ങനെ നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കണ്ടോ എനിക്കും കാണുന്നില്ലല്ലോ, അത് ലൈറ്റിൻ്റെ ഒക്കെ ഒരു കുറവ് പിന്നെ ഉണ്ടാ. അപ്പം ഇതിങ്ങനെ ഞാൻ ആദ്യത്തെ പഴംപൊരി സ്വീറ്റ് അല്ല കേട്ടോ. തീ കൂട്ടിനത് കുറച്ച് ചെയ്യണെന്താണ്. ഇജനല്ല പറഞ്ഞത് പുക വന്നിട്ടുണ്ടോ ഞാൻ തിളക്കുമ്പോ കുറക്കാൻ പറയുമ്പോ കുറച്ചില്ല, എന്നിട്ട് പിന്നെ ഇത് കുറച്ച് വെച്ചേ ഇടാൻ നോക്കണ്ടല്ല. മാവില് മുക്കിയിട്ട് പൊരിക്കണം. എന്ത് പറയുന്ന അതിനോട്? ഞങ്ങളിതേ ന്യൂ ജനറേഷൻ ഫാമിലിയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ആരും അടുക്കളയിൽ കയറാൻ പാടില്ല, ആരും കയറൂല, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും കയറും. അവനക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി തന്നു. ഇതിപ്പോൾ അവനക്ക് ഒറ്റക്കുന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തണുപ്പ് കാണാനേ. മീൻ വെള്ളത്തിൽ നിൽക്കുന്നിട്ട് പുളക്കണ പോലുണ്ട് അല്ലേ അല്ലേ ആന്ന് പറയും. എന്തെങ്ങനെ വീട്ട് ബുദ്ധിമുട്ടാറായിരുന്നു കേട്ടോ. പഴംപൊരിയുടെ മാവനായ ഒരുപാട് വേവൊന്നുമില്ല. വേണമെങ്കിൽ അവിടുത്തെ തിന്നു നോക്കി തരാം. പൊയ്ക്കോടുന്ന് നമുക്ക് കാജാബീഡി തന്നിങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ട്. അടാ മോനെ സൂപ്പറാ, അന്റെ പഴംപൊരി സൂപ്പറാ. അതെ അന്നോട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അന്റെ പഴംപൊരി സൂപ്പറാന്ന്. അതെ ഞാനും പറഞ്ഞത് മഴ ഉണ്ട്, സോഫ്റ്റ് ആണ്, മധുര ലേശം കമ്മി ഉണ്ട്, നല്ലതൊക്കെ പറയണ്ടേ. പിന്നെ കുഴപ്പല്ല, ഇനി പറഞ്ഞത് പോലെ തന്നെ ഒരു കട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ തിന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് 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 നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ചുരുലോസ്കി ആയിരിക്കും, ചുരുലോസ്കി ഭയങ്കര ടേസ്റ്റാ. കിലക്കായി ചെറുതായിട്ട് ചോണ്ട് കട്ടൻ്റെ ആർക്കും ഉണ്ടാക്കി തന്നാ പോലെ ഞാൻ അപ്പൊ കട്ടനല്ലല്ലോ മണ്ട. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യം.